സ്പെഷ്യലിലേക്ക് ഐറൻ ടേസ്റ്റിന്റെ ലൈറ്റ്സിന്റെ സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പോത്തുലർത്തിയത് അങ്കമാലി സ്പെഷ്യൽ നല്ലൊരു മാങ്ങാ കറിയാണ് കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലാണ് ക്രിസ്മസിന്റെ. അപ്പോ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ്സ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെയും ജിൻഡേഴ്സിന്റെയും വക ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പം ഞാൻ ആദ്യമേ തന്നെ അതിന് വേണ്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ അതേ ഒരു രണ്ട് കിലോളം പോകത്തുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിലോട്ട് 3 സ്പൂൺ കുരുമുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ അതേ 3 സ്പൂൺ കുരുമുളക് പൊടി ചെറിയ സ്പൂണിന്, പിന്നെ ഒരു 1-2 സ്പൂണോളം മഞ്ഞൾപ്പൊടി. അത് പെരിഞ്ചീരകം ഞാൻ പൊടിച്ച് മാറ്റി വെച്ചേക്കുന്ന കേട്ടോ. അതൊന്ന് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തു. ഉപ്പ് പാകത്തിന് ഒന്നിട്ട് കൊടുത്തു. 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. വലിയ 3 കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും ഒരു 3 കടം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ ചുമന്നുള്ളി ഞാൻ നന്നായിട്ടെടുത്തു കേട്ടോ. ഒരു 10-20 ചുമന്നുള്ളിയോളം ഉണ്ടായിരുന്നു. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രാമ്പു ഒരു 3-4 ഗ്രാമ്പു, നമ്മളുടെ സ്റ്റാർ തക്കോലം ഒരു 2 എണ്ണം, പിന്നെ കറുവാപ്പട്ട ഒരു വലുതെടുത്തിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് പൊടിച്ചിട്ടു. ഒരു 7-8 ഏലക്കായും കൂടെ ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കറിലോട്ടിടുക. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു, കാരണം അതിൽ നിന്ന് തന്നെ വെന്ത് വരുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് ഇടിച്ച് ഞാനൊന്ന് സെറ്റാക്കി കൊടുത്തു. എന്നിട്ട് നമ്മളുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മീതെ കറിവേപ്പിലയും കൂടെ ഇട്ടു. ഇനി അവിടെ ഇരുന്ന് അതൊന്ന് കുക്കാകട്ടെ. ഒരു 3-4 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി, അപ്പോൾ അതേ ഒരു 3 വലിയ സവോള ഞാൻ എടുത്തിരിക്കുന്നത്, ഇടത്തരം വലുപ്പമുള്ളത് 3 എണ്ണം, അത്രയും തന്നെ വേണം അതിന്. 3 മാങ്ങയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. വലിയ 3 കഷ്ണം ഇഞ്ചിയാണ്, അത് നീളത്തിൽ തന്നെ അരിയണം. അപ്പം അതിൻ്റെ ആ കറിയുടെ ഷേപ്പ് പീസ് മാങ്ങ ഇഞ്ചിയുടെ അതിൻ്റെ ഷേപ്പിനും ഒക്കെ ഒരു ഭംഗിയാണ്. അപ്പം അതുകൊണ്ടാണ് നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തത് കറിവേപ്പില. വെളുത്തുള്ളിയുടെ ആവശ്യമില്ല ഇതിൽ. ഇഞ്ചി, സവോള, കറിവേപ്പില ഇത് 3 കൂടെ എടുത്തിട്ട് ചുമന്നുള്ളി ആവശ്യത്തിന് ചേർക്കാം. ഇത് ഞാനിവിടെ ഒരു 10 ചുമന്നുള്ളിയോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചുമന്നുള്ളി ഞാൻ എല്ലാ കറിക്കും ചേർക്കും. വേണ്ടാത്ത ഉള്ള ചുമന്നുള്ളി ചേർക്കേണ്ടാത്തതാണെങ്കിൽ പോലും ഞാൻ ചേർക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു 6-7 പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് നടുകെ കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എന്താ പറയുന്ന വെളിച്ചെണ്ണയും നമ്മളുടെ വിനാഗിരിയും ഉപ്പും ഒക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. അപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയുണ്ട്, വെളിച്ചെണ്ണയൊക്കെ കട്ടിയായിപ്പോയി. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണയും 2 സ്പൂൺ വിനാഗിരിയും 3 സ്പൂൺ വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്തു. ഇനിയാണ് ഇതിൻ്റെ കുക്കിങ് കേട്ടോ. ഈ സമയത്താണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് കുക്കിങ് നടക്കുക. നന്നായിട്ട് കൈയും കൊണ്ട് 2 കൈയും കൊണ്ട് തിരുമ്മിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം ഞാനൊരു മല്ലിപ്പൊടി 3 സ്പൂണും മഞ്ഞൾപ്പൊടി 2 ടീസ്പൂണും മുളക് പൊടി 1/2 സ്പൂണും ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുക്കണം. ആ സമയത്ത് ആ ഒരു മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കുക്കിംഗ് അതിൻ്റെ ആ ടേസ്റ്റ് അറിയാമെന്നാണ് പറയുന്നത്. എൻ്റെ ഞാനത് ചട്ടിയിലോട്ട് മാറ്റി കേട്ടോ, കാരണം ചട്ടിയിലിട്ട് അങ്ങനെ തിരുമ്മിയാൽ ചട്ടിയുടെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പോൾ ഇതേ തേങ്ങയുടെ 2ാം പാലാണ്. ഞാനൊരു 1.5 തേങ്ങയുടെ പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 2ാം പാലെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പോളം ഉണ്ടായിരുന്നു 2ാം പാല്. അതെടുത്ത് വീണ്ടും നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. നമ്മൾ തവിയോ സ്പൂണോ ഉപയോഗിക്കാൻ പാടില്ല, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താലേ അതിൻ്റെ ആ സവോളയുടെയും ഒക്കെ നീരൊക്കെ ഇറങ്ങി ആ നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ അത് ആ 2ാം പാലിൽ കിടന്നൊന്ന് തിളച്ച് വരട്ടെ, ഇത്രയേ ഉള്ളൂ. ആ സവോളയൊക്കെ നമ്മൾ തിരുമ്മിയെടുക്കുന്നതിലാണ് അതിൻ്റെ ആ ടേസ്റ്റ്. ഇനി മാങ്ങ ഇട്ട് കൊടുക്കുവാണേ. ഇതൊരു ഇടത്തരം വലിപ്പമുള്ള മാങ്ങയുണ്ട് കേട്ടോ. മാങ്ങയാണത്, 3 മാങ്ങകളും ഉണ്ടായിരുന്നു. ഒത്തിരി പുളിയും ഇല്ല, എന്നാൽ അത്യാവശ്യം പുളിയുള്ള മാങ്ങ. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ, നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു മീതെ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന നേരത്ത് നമ്മളുടെ കുക്കർ ഇവിടെ കൂവി തുടങ്ങി, 3 വിസിൽ കൂവി. അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ മാറ്റി വെച്ചു. ഇനി ഇതേ ബാക്കി മാങ്ങാക്കറിക്ക് എടുത്തതിൻ്റെ ബാക്കി മാങ്ങ പീസ് എല്ലാം കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളുടെ മുളക് പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1 ചെറിയ 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തൊന്ന്
മിക്സ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ തിളച്ചു കേട്ടോ, നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തു രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് കടുക് തളിക്കണ്ടേ. ഇത് ഇനി കടുക് തളിച്ചിടുമ്പോഴാണ് അതിൻ്റെ ആ കളറും രുചിയൊക്കെ വരുന്നത്. അപ്പോൾ ദേ ചുമന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ടു. കടുക് മൂത്ത് വന്നപ്പോൾ ചുമന്നുള്ളി, വറ്റൽമുളക്, നമ്മളുടെ സ്വന്തം കറിവേപ്പില. അപ്പോൾ ദേ താളിപ്പ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ആ മാങ്ങാക്കറിയിലോട്ട് ഒഴിക്കുമ്പോൾ ഒരു കളറ് കണ്ടോണേ, നമ്മളുടെ ഒരു മഞ്ഞ കളറുമല്ല, എന്നാൽ ഒരു ചുമപ്പ് കളറും അല്ലാത്ത രീതിയിൽ. അപ്പോൾ ദേ മാങ്ങാക്കറി റെഡിയായി, ഞാൻ ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. നമ്മളുടെ ഉലുവായും കടുകും ചെറിയ സ്പൂൺ ഓരോ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചെറുതായിട്ട് ഇട്ട് കൊടുത്തു. പച്ചമുളകും ഒരു രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തു. മുളക് പൊടി ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി, ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്ന് വെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ചെറിയ തീയിലാണ് കേട്ടോ, കായപ്പൊടിയാണ് ഇട്ടത്. ചെറിയ സ്പൂൺ കായപ്പൊടി, രണ്ട് വലിയ സ്പൂൺ വിനാഗിരി, ഇത്രയേ ഉള്ളു എൻ്റെ അച്ചാർ കേട്ടോ. ഞാൻ എപ്പോൾ അച്ചാർ ഉണ്ടാക്കിയാലും ഇത്രയേ ചേർക്കാറുള്ളൂ. അതെ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു. മാങ്ങ അച്ചാർ റെഡിയായി. കറിവേപ്പില മീതെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ദേ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ, ദേ എൻ്റെ മാങ്ങാക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു കണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വരാനായിട്ട്. ഒരുപാട് തിക്കാകാനും പാടില്ല, എന്നാൽ ഒരുപാട് വെള്ളത്തിലിരിക്കാനും പാടില്ല കണ്ടോ. നല്ല അടിപൊളിയല്ലേ. നമുക്ക് പോത്തുലർത്തിയെടുക്കാം. അപ്പോൾ ഇത് ഇത് ഒരു തേങ്ങയുടെ മുഴുവൻ പീസാക്കി എടുത്തതാണേ, ഒരു തേങ്ങ. അപ്പോൾ ഞാൻ നമ്മളുടെ ഉരുളിയാണ് വെച്ചിരിക്കുന്നത, തേങ്ങ ഇട്ട് കൊടുത്താൽ അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞാൻ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. കാരണം തേങ്ങയ്ക്കകത്ത് ഉപ്പ് പിടിച്ചാലേ ആ തേങ്ങ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ബ്രൗണായി വരുമ്പോൾ ഞാൻ ചെറിയ സ്പൂൺ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മളുടെ ഇഞ്ചി പച്ചമുളകൊക്കെ ബാക്കി ഇരുന്നൊക്കെ ഇച്ചിരി ഇട്ട് കൊടുത്തു. ചുമന്നുള്ളി, കറിവേപ്പില. അപ്പോൾ കണ്ട ആദ്യം തന്നെ ഞാൻ ഈ സവോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത്. നമുക്കിങ്ങനെ ഓരോ കറികളുണ്ടാക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി, നമുക്കപ്പോൾ എളുപ്പമുണ്ട്. ഓരോ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അരിയാനും പറക്കാനും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സവോള ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ട് വലിയ സവോളയുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മിയിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. സവോളയും കൂടി ഒന്ന് പാകമായാൽ മതി. തേങ്ങയൊക്കെ ഓൾറെഡി ബ്രൗൺ ആയി കഴിഞ്ഞു. സവോളയും കൂടെ നന്നായിട്ടൊന്ന് വഴട്ടിയിട്ട് ഇത് നമുക്കൊന്ന് കോരി വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വയ്ക്കും. കാരണം അല്ലെങ്കിലുണ്ടല്ലോ, ബീഫ് റെഡി ആയി കഴിഞ്ഞിട്ട് ബീഫ് വറ്റിച്ചെടുക്കാൻ നേരെ ഇതിൻ്റെ അകത്തോട്ട് ഡയറക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ തേങ്ങയും സവോളയും എല്ലാം വെന്ത് അലിഞ്ഞു പോകും. നമുക്കതൊന്ന് കഴിച്ചെന്ന് തോന്നത്തില്ല. അപ്പോൾ അത് ഞാനൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക കണ്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ബീഫിൻ്റെ ആവിയൊക്കെ പോയി. ഇനി ഇത് ആ ഉരുളിയിലോട്ട് തട്ടിയിടുക കണ്ടോ. വെള്ളം ഒഴിച്ചില്ല, എന്നിട്ട് പോലും ആ വെള്ളം കണ്ടോ. ഇനി ഇത് വറ്റിച്ചെടുക്കണം. അപ്പം ബാക്കി എന്തെങ്കിലും കുക്കാകാനുണ്ടെങ്കിൽ അതിൽ കിടന്ന് വെന്തോളും. എല്ലാ മസാലയും നമ്മൾ ഇത് ഓൾറെഡി ചേർത്തതല്ലേ. അപ്പോൾ ആ മസാലയുടെയൊക്കെ ഒരു മണമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, ഈ സമയത്ത് നമ്മൾ ആ വഴറ്റി വെച്ചതിലോട്ട് ഇതിട്ട് കഴിഞ്ഞാൽ തേങ്ങയെല്ലാം വെന്ത് പോകും. അപ്പോൾ ഈ മീറ്റ് മസാല ഞാനൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ടീസ്പൂണല്ല, സോറി, വലിയ സ്പൂൺ മസാല, മീറ്റ് മസാല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ചെറിയ സ്പൂണിന് നമ്മുടെ കുരുമുളക് പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, രണ്ട് സ്പൂൺ. പിന്നെ നമ്മളുടെ ഒന്നര സ്പൂൺ മുളക് പൊടി ചുമന്ന നമ്മളുടെ പിരിയൻ മുളക്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. കാരണം എനിക്ക് ഒരുപാട്, അത് മല്ലിപ്പൊടിയാണ് കേട്ടോ, അര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. കാരണം എനിക്ക് ബീഫ് ഒത്തിരി കറുത്തിരിക്കുന്നതും ഒരുപാട് ചുമന്നിരിക്കുന്നതും എനിക്കിഷ്ടമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രണ്ടും കൂടെ ചേർന്ന് ഇടകലർന്നൊരു ഭംഗിയുള്ള കളറുണ്ട്, അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇത് ആ വെള്ളമൊക്കെ വറ്റി വന്ന കൂട്ടത്തിൽ തന്നെ നമ്മളിട്ട് കൊടുത്ത മസാലയൊക്കെ വെന്ത് അതിനോടൊപ്പം ചേർന്ന് അടിപൊളി നല്ലൊരു മണത്തിൽ കിടപ്പുണ്ട്. കാരണം ഞാൻ ഏലക്കയൊക്കെ ഡയറക്റ്റായി ഇട്ട് കൊടുത്തത്, അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ ചാറൊക്കെ വറ്റി, ഇങ്ങനത്തെ ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് കയറി ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്തും സവോളയും കൂടെ അതേ കണ്ടോ. ഇപ്പം നമ്മളിനി ആ ബീഫ് കഴിക്കുമ്പോൾ തേങ്ങയുടെ ആ ടേസ്റ്റോടുകൂടി നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ട് ക്രിസ്പി ആയിട്ട് കഴിക്കാൻ സാധിക്കും ആ സവോളയും ഒക്കെ. അതിനാണ് ഞാനിങ്ങനെ വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നത്.
ഇപ്പോൾ കണ്ടോ, ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മളുടെ ആവശ്യത്തിന് എടുത്ത ദിവസം ഒന്ന് ചൂടാക്കി കുറേച്ചെ കുരുമുളകൊക്കെ ചേർത്ത് വഴറ്റി വഴറ്റി എടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ബീഫ് ഉലർത്തിയത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മളുടെ മാങ്ങാക്കറിയും ഈ ബീഫ് ഉലർത്തിയതും കൂട്ടി കഴിക്കാൻ എന്നെ അടിപൊളി ടേസ്റ്റാണെന്ന് അറിയാം. നല്ലൊരു കോമ്പിനേഷനാണ്, അടിപൊളി കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ മാങ്ങാക്കറി ഉണ്ടാക്കിയതും ബീഫിനോടൊപ്പം മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ഇതേ പച്ചക്കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വെന്ത കറിവേപ്പിലയുടെ ഒപ്പം തന്നെ അവസാനം നമ്മൾ ഇങ്ങനെയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ആ പച്ചക്കറിവേപ്പിലയുടെ ഒരു മണമുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെ, അതിൻ്റെ ചോറ് ഈ സമയത്ത് ഞാൻ ചോറ് ഒരു സൈഡിൽ കൂടെ ആക്കിയായിരുന്നു, അത് മാറ്റി തണുക്കാൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഒരു കുഞ്ഞു തോരനും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബീൻസും എല്ലാം ഞാൻ ആദ്യമേ തന്നെ അരിഞ്ഞു വെച്ചു. അപ്പോൾ എനിക്ക് എളുപ്പമുണ്ട് കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി എനിക്ക് എടുത്ത് മാറ്റിയാൽ മതി. ബീൻസ് ഇട്ട് കൊടുത്തതിലോട്ട് തേങ്ങായും സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ, കുറച്ചെടുത്താലും കൂടുതലെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും നമ്മളുടെ ജീരകവും കൂടെയായിരുന്നു ചേർത്തത്, കാൽ ടീസ്പൂൺ ജീരകവും മഞ്ഞൾപ്പൊടി, ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതെല്ലാം വറുത്ത് പൊടിച്ച് ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീരകം, നമ്മുടെ പെരിഞ്ചീരകമൊക്കെ ഞാൻ ഇങ്ങനെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചേക്കുന്നതാണ്, എനിക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഓൾറെഡി കുക്കായി കഴിഞ്ഞു. വെള്ളമൊന്നും ഞാൻ ചേർത്തില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബീൻസിൻ്റെയൊക്കെ ആ കളർ അങ്ങ് പെട്ടെന്ന് ഒരു വാടിയിട്ട് വേറൊരു കളറിലോട്ട് പോകും. അപ്പോൾ ഞാൻ ചെറിയ എണ്ണയിൽ അല്ല, നമ്മളുടെ കുറച്ച് എണ്ണയിലെടുത്ത് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ആ കളറൊക്കെ അതുപോലെ നിൽക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതേ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഞങ്ങളുടെ ഉച്ചയൂണാണ് കേട്ടോ. കണ്ടോ അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ മാങ്ങാക്കറി. ഈ മാങ്ങാക്കറി ഉണ്ടാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം എടുക്കാനാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. ഇതേ ആ തോരൻ്റെ കളറൊക്കെ കണ്ടോ, ബീൻസിൻ്റെ കളറൊക്കെ നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. തേങ്ങായും ഒക്കെ, അതേ ബീഫിൻ്റെ അകത്ത് തേങ്ങയൊക്കെ സെപ്പറേറ്റ്, നമ്മുടെ അച്ചാറ് അടിപൊളി ഊണായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. നമുക്ക് വീണ്ടും പിന്നെ കാണാം. അപ്പോൾ എൻ്റെ ബീഫിൻ്റെ കളറൊക്കെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ഡാർക്കായിട്ടില്ല,